നമസ്കാരം തിരുവനന്തപുരത്ത് ഹിന്ദുക്കളുടെ ഒരു മഹാസമ്മേളനം നടത്താൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ സാധ്യമായി എന്ന് വരില്ല കമ്മ്യൂണിസ്റ്റ് അപ്രമാദിത്വവും മതപരിവർത്തന ലോബികൾക്കും ജിഹാദി സംഘടനകൾക്കും അത്രമാത്രം വഴങ്ങിക്കൊടുക്കുന്ന ഒരു ജനതയായിരുന്നു അന്ന് ഹിന്ദു സമൂഹം അരിക്കും പാമോയലിനും പാൽപ്പൊടിക്കും വേണ്ടി സ്വധർമ്മം ഉപേക്ഷിച്ച് കുരിശിൻ്റെ വഴി സ്വീകരിച്ചവർ അന്ന് ആ കാലഘട്ടത്തിൽ ഏറെയായിരുന്നു അമ്പലവും കാവുകളും നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പ്രചരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികൾ ഹിന്ദുവിൻ്റെ മതബോധത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തെയും സുവിശേഷവൽക്കരിക്കാൻ വിദേശത്തു നിന്നും ഒഴുകി വരുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ മതപരിവർത്തന പദ്ധതികൾക്ക് മുന്നിൽ ഹിന്ദു പകച്ചു നിന്നിരുന്ന ഒരു കാലം ആ കാലഘട്ടത്തിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം സംഭവാമി യുഗേ യുഗേ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി കേരളത്തിൻ്റെ ആധ്യാത്മിക ഭൂമികയിൽ അവതരിച്ച ഒരവതാരമായിരുന്നു സ്വാമി സത്യാനന്ദ സരസ്വതി കമ്മ്യൂണിസ്റ്റ് ജിഹാദി ഇവാഞ്ചലിസ്റ്റ് മാഫിയകൾക്ക് മുന്നിൽ റോഡിലൊരു ഹിന്ദു മരിച്ചു വീണാൽ താങ്ങിയെടുത്ത് ദഹിപ്പിക്കാൻ പോലും ആവതില്ലാതെ അശക്തമായി നിന്ന ഹിന്ദുവിനെ അവൻ്റെ പാരമ്പര്യം ഓർമ്മിപ്പിച്ചു കൊടുത്ത് ശക്തി ദുർഗമാക്കിയ പുണ്യാത്മാവായിരുന്നു സ്വാമിജി ഹിന്ദു എന്ന വാക്കുപോലും മിണ്ടാൻ ഭയപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ ഞാൻ സ്വാഭിമാന ഹിന്ദുവാണെന്ന് ഉടുമുണ്ട് മടക്കിക്കുത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞ സ്വാമിജി പകർന്നുകൊടുത്ത ശക്തിയും ആത്മവിശ്വാസവുമാണ് ഇന്നത്തെ ഹിന്ദു നവോത്ഥാനം പിന്നീട് കണ്ടത് ചരിത്രമാണ് തകർന്ന് മണ്ണടിഞ്ഞു വീണ എത്രയോ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടു ശാഖയും സൽസംഘവുമെല്ലാം അവിടങ്ങളിൽ നടത്തപ്പെട്ടു സാംസ്കാരിക സമ്മേളനങ്ങൾ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി ഇടം പിടിച്ചു ആരാടാ എന്ന് ചോദിച്ചാൽ ഇത് ഞാനാടാ എന്ന് പറയാൻ ധൈര്യമുള്ള ഹിന്ദുവിനെ സൃഷ്ടിച്ച സത്യാനന്ദ സരസ്വതിയെ ഓർക്കാതെ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനം പൂർത്തിയാകില്ല അദ്ദേഹം കൊളുത്തിവച്ച സമരാഗ്നിയാണ് ഇന്നും അനന്തപുരി ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൻ്റെ ഊർജസ്രോതസ് അത് ഏറ്റെടുത്ത മറ്റൊരു കർമ്മയോഗിയാണ് പരമേശ്വർജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ മാപ്പിളകളെ പേടിച്ച് പലായനം ചെയ്ത ഹിന്ദുവിനെ എം പി എം എൽ എയോ ഇല്ലാതെ പ്രതിരോധിക്കാൻ പഠിപ്പിച്ച സംഘപ്രസ്ഥാനത്തെ കേരള മണ്ണിൽ നട്ടു നനച്ചു വളർത്തിയ മഹാരഥനാണ് പരമേശ്വർജി സത്യാനന്ദ സരസ്വതി തിരികൊളുത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തെ ശോഭകെടാതെ കാത്തു സൂക്ഷിച്ച കർമ്മയോഗിക്ക് ആയിരം പ്രണാമങ്ങളോടെയായിരിക്കും ഈ വർഷത്തെ സമ്മേളനത്തിൻ്റെ കൊടിയേറുക ഹിന്ദു സമാജത്തിൻ്റെ നേതൃനിരയോടൊപ്പം സമ്മതിക്കുന്നത് കേരളത്തിലെ ഹൈന്ദവ യുവത്വമായിരിക്കും ഈ നാടിനെയും നാടിൻ്റെ സംസ്കാരത്തെയും സംരക്ഷിക്കാൻ ജീവൻ തൃണവൽഗണിച്ച് പടപൊരുതിയ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് എന്തോ കാരണത്താൽ മായ്ച്ചുകളയപ്പെട്ട ധീരന്മാരുടെ ചരിത്രം പൊടിതട്ടിയെടുത്ത് അതിലെ ഊർജം ഇന്ധനമാക്കി ഹിന്ദു ജനത മുന്നേറട്ടെ വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്